യഥാർത്ഥ ജ്യോതിക മാം, അതായത് റിയൽ ലൈഫ് സിസ്റ്റർ ഇൻ ലോ ആൻഡ് ബ്രദർ ഇൻ ലോ അഭിനയിക്കുന്ന സ്ക്രീനിൽ ആദ്യമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. സാറിന് ആക്ച്വലി അതിനെപ്പറ്റി വളരെ സൈലന്റ് ആയിരുന്നു. കാർത്തി അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിഞ്ഞത് എങ്ങനെ ഒരു സിനിമ അണിയറയിൽ വരുന്നു എന്നുള്ള കാര്യം. ഈ പറഞ്ഞ പോലെ എനിക്ക് വേണേൽ ദൃശ്യം കഴിഞ്ഞപ്പം അന്ന് വയാക്കോമിൽ നിന്ന് എനിക്ക് ഒരു ഒരു തോട്ട് അവരയച്ചു തന്നു. എന്ന് വെച്ചാൽ പണ്ട് ഇത് ഇത് ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്തൊരു സാധനമാണ്. ഒരു അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഇവർ അയച്ചു തന്നു. എന്നിട്ട് ചോദിച്ചു ജിത്തു ഇതിൽ നിന്നൊരു സബ്ജക്റ്റ് ഞാൻ ഒരു ഭയങ്കര രസമായിട്ട് വേണം ഇത് വെക്കാം. പക്ഷേ കുഴപ്പം എന്ന് വെച്ചാൽ ഞാൻ കുറേ പ്രൊജക്ട്സ് കമ്മിറ്റഡ് ആണ്. എനിക്കിപ്പോൾ ഇതിരുന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കത് ഉടനെ ഒന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അത് സുരേഷ് ബാലാജി വഴി എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാനത് തിരിച്ചു വിട്ടു. അത് കഴിഞ്ഞ് എങ്ങനെയോ അതവിടെ പല രീതിയിൽ കറങ്ങിത്തിരിഞ്ഞ്, പക്ഷെ വയാക്കവും ആരോ പറഞ്ഞില്ല അത് ജിത്തു തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് വീണ്ടും ഇതിൻ്റെ ഒരു ടോക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് വർക്ക് ചെയ്യുക, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കുക, എന്നാൽ എനിക്ക് ഇച്ചിരി എളുപ്പമുണ്ട് അതിനകത്തേക്ക് വയ്ക്കാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സൂരജ് സദാനന്ദ് എന്ന് പറഞ്ഞ ജ്യോതികയുടെ ബ്രദർ, അദ്ദേഹം പ്രൊഡ്യൂസർ, അദ്ദേഹം ഇത് ഏറ്റെടുത്ത് റിൻസിൽ ഡിസിൽവ എന്ന് പറയുന്ന ഒരു ഹിന്ദി റൈറ്റർ കം ഡയറക്ടറുണ്ട്. പുള്ളിക്കാരൻ ഒരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് അയച്ചു തന്നു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ കോൺട്രിബ്യൂഷൻസ് കൂടെ അതിനകത്ത് കൊണ്ടുവന്ന് ഞങ്ങളൊരു ഒരു ഫോർമാറ്റ് കൊണ്ടുവന്നു. അപ്പോഴും എനിക്കും റിൻസലിനും ടോട്ടലി തമിഴ്നാട് കൾച്ചറും അതിൻ്റെ കാര്യങ്ങളും ടോട്ടലി അറിയില്ല. അപ്പോൾ റിൻസലിൻ്റെ ഒരു വേഷനാണ് കാർത്തി കേട്ട് സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ് ഞാനും കാർത്തിയായിട്ട് മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് ഇത് ചെയ്യുന്നുണ്ട് കുറച്ച് ഇത്. അപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനകത്ത് കുറച്ച് ഈ നമ്മളെന്താ പറയുക ഒരു 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 ഓരോ ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ടും ഒരു ഓരോ സംസ്ഥാനത്തിനും അവരുടെ ടേസ്റ്റും കാര്യങ്ങളും. ഇപ്പം നമ്മൾ ദൃശ്യം ഇവിടെ ചെയ്ത പോലെയെല്ലാം പാപനാശം ചെയ്തപ്പോൾ, കാരണം സ്വയംബലിംഗം എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഭയങ്കര ഇമോഷണലായിരുന്നു. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ മണികണ്ഠൻ എന്നും പറഞ്ഞ ഒരു വിക്രം വേദയുടെയൊക്കെ ഡയലോഗ് റൈറ്ററായ ഒരു ചെറുപ്പക്കാരനുണ്ട്. അപ്പോൾ പുള്ളിയെ കൂടെ വിളിച്ചിരുത്തി, പുള്ളിയും കൂടെ ഇരുന്നു, സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതിനകത്തൊരു കൂട്ടായ പ്രയത്നമുണ്ട്, പലരുടെയും കുറേ ബ്രെയിനുകൾ ഇതിനകത്ത് വന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അപ്പോഴും ഫുള്ള് മണികണ്ഠൻ ഡയലോഗും കുറച്ച് കറക്ഷൻസൊക്കെ പറഞ്ഞ് മണിയാൻ പോയി കഴിഞ്ഞപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ യൂഷ്വലി എല്ലാ സിനിമയും നമ്മൾ ഫുള്ളി എഡിറ്റഡ് സ്ക്രിപ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ കാർത്തിയൊക്കെ സ്ക്രിപ്റ്റ് ഡിസ്കഷനും ഇതുമൊക്കെ ഷൂട്ടിൻ്റെ കൂടെ കൊണ്ടുപോകുന്നതാണ്, നമ്മുടെ ഇവിടെ ദിലീപൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതങ്ങ് പൊരുത്തപ്പെടാൻ ആദ്യം തുടക്കം ഒരു ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ രാവിലെ 3:30 എഴുന്നേറ്റിരുന്ന് ഞാൻ എൻ്റെ സ്ക്രീൻ പ്ലേ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മീൻസ് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മുഴുവൻ ചെയ്ത്. എന്നിട്ട് ഞാൻ മണികണ്ഠൻ ഡയലോഗ് എഴുതി, ഞാൻ എനിക്ക് തോന്നിയൊരു ഡയലോഗ് എഴുതി മലയാളത്തിൽ, അത് എൻ്റെ അസിസ്റ്റൻ്റ് തമിഴിൽ റീവർക്ക് കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞ് കാർത്തിയും കൂടെ ഇരുന്നിട്ട് അതിന്ന് പോളിഷ് ചെയ്തെടുത്തു. അങ്ങനെ ഒരു ഇതായിരുന്നു, കുറച്ച് അതിന് ടയറിംഗ് ആയിരുന്നു, പക്ഷേ അതും നന്നായി വന്നു. അപ്പോൾ അത് അതൊരു എന്താ പറയുക, പിന്നെ അതിനകത്ത് ജ്യോതിക വരുന്നു, സത്യരാജ് സാറ് വരുന്നു, നല്ലൊരു ഒരു താരനിര അതിനകത്ത് വന്നു. പിന്നെ ഒരു ഫാമിലി, ബേസിക്കലി അതൊരു ഫാമിലി ഡ്രാമയാണ്, പക്ഷെ അതിനകത്തൊരു ത്രില്ലർ മൂഡുണ്ട്.